മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാറ്റുകരയിൽ നിർമ്മിച്ച സംരംഭകർക്കായുള്ള സ്റ്റാർട്ടപ്പ് കെട്ടിടം എളവള്ളി പഞ്ചായത്തിന് കൈമാറാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് UDF അംഗങ്ങളായ OJ ഷാജൻ, ഷെറീഫ് ചിറക്കൽ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഭരണസമിതിയുടെ തീരുമാനത്തിൽ UDF അംഗങ്ങൾ വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തി. 2019-20 വർഷത്തിൽ 13,00,000 രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ചിറ്റാട്ടുകരയിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭകർക്കായുള്ള സ്റ്റാർട്ടപ്പ് കെട്ടിടം പണിതീർത്തത്. ഉദ്ഘാടനം കഴിഞ്ഞ നാളിതുവരെയായിട്ടും ഒരു സംരംഭവും ആരംഭിക്കാൻ ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈവശമുള്ള ഈ കെട്ടിടത്തിന്റെ കൈമാറ്റം എന്നത് ഭരണസമിതി യോഗ നോട്ടീസിന്റെ അജണ്ടയിൽ വ്യക്തമാക്കാതെ കത്തുകളും തപാലുകളും എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നും വസ്തുത മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത ഈ സ്റ്റാർട്ടപ്പ് എന്ന ആവശ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്ത കെട്ടിടം അതിനുപയോഗിക്കാതെ വെളവള്ളി പഞ്ചായത്തിന് സൗജന്യമായി കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ബോർഡിൽ കണ്ടത്. ആ കൈമാറാനെടുത്ത തീരുമാനം നിയമവിരുദ്ധമാണ്. ഒന്ന്, മീറ്റിംഗ് നോട്ടീസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, കത്ത് അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. നടപടികൾ പാലിച്ചുകൊണ്ടല്ല അത് കൈമാറാനെടുക്കുന്ന തീരുമാനം. കാരണം അത് ഇപ്പോൾ ഗ്രാമവികസന കമ്മീഷണറുടെ കീഴിലാണ് അത് വരുന്നത് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഗണിക്കാതെ, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അജണ്ട പരസ്യപ്പെടുത്താതെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കെട്ടിടം കൈമാറുന്നത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവർട്ടി.